എന്താണ് 50-30-20 റൂൾ? ഉദാഹരണമായി നമ്മുടെ മാസ വരുമാനം 100 രൂപയാണെന്ന് വിചാരിക്കുക. ഇതിൽ 50% നമ്മൾ നമ്മുടെ അത്യാവശ്യ ചിലവുകൾക്കായി മാറ്റിവെക്കുന്നു. അതായത് ദൈനംദിന ചിലവുകളായ ഗ്രോസറീസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്, ലോൺ EMI എന്നിവ ഇതിൽ പെടും. അടുത്ത 30% നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഷോപ്പിംഗ്, ഫാമിലി ആയിട്ടൊരു മൂവി, ഡിന്നർ, ഫാമിലി ആയിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ നമുക്കൊന്ന് ടൂറ് പോകാനൊക്കെയുള്ള കരുതൽ ധനമായിട്ട് ഇത് മാറ്റിവെക്കാം. അടുത്ത 20% വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തായാലും നമ്മൾ സേവ് ചെയ്തേ മതിയാവുകയുള്ളൂ. ഇതൊക്കെ കൂടാതെ തന്നെ നമുക്ക് അവരവരുടെ സോഷ്യൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് കൂടെ കരുതണം. നമുക്ക് പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പേരൻസിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എമർജൻസി ഫണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും പാലിക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മന്ത്ലി ബഡ്ജറ്റിംഗ് റൂൾ ആണ്.